നമസ്കാരം ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ആദ്യമായി കാശ്മീരിൽ കാലുകുത്തിയിട്ട് ഇന്നലെ എഴുപത്തിയഞ്ച് വർഷം ഡക്കോട്ട വിമാനത്തിൽ ഒരു സിർക്ക് റെജിമെന്റിലെ സൈനികരാണ് ശ്രീനഗറിലെ പഴയ എയർഫീൽഡിൽ എത്തിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സൈനിക നടപടിയായിരുന്നു അത് ആ നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഗതി നിർണയിച്ചത് ജമ്മു കാശ്മീരിലേക്ക് അധിനിവേശം നടത്തിയ പാക് സൈന്യത്തെ തുരത്താൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യ ബാച്ച് എയർഫീൽഡിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിനായിരുന്നു ആ ദിവസമാണ് സൈന്യം ഇൻഫൻട്രി ദിനമായി ആചരിക്കുന്നത് കശ്മീർ രാജാവ് ഹരിസിംഗും ഇന്ത്യയും തമ്മിലുള്ള കരാർ ഒപ്പിട്ട ദിവസമാണ് സൈന്യം ശ്രീനഗറിലെത്തിയത് കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ്റെ അനധികൃത നിയന്ത്രണത്തിന്റെ കീഴിൽ സ്വയംഭരണ സംവിധാനങ്ങളുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഭൂപ്രദേശമാണ് ആസാ ജമ്മു ആൻഡ് കാശ്മീർ അഥവാ ആസാദ് കാശ്മീർ നാട്ടുരാജ്യമായിരുന്ന ജമ്മു കാശ്മീർ പൂർണ്ണമായി ഇന്ത്യയെ ലയിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന ഒന്നാം കാശ്മീർ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഈ പ്രദേശം പാകിസ്ഥാൻ നിയന്ത്രണത്തിലായി ഇന്ത്യയിൽ ഈ പ്രദേശത്തെ പാക് അധിനിവേശ കാശ്മീർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ജമ്മുവും കാശ്മീരും അടങ്ങുന്ന മുഴുവൻ പ്രദേശത്തിന്റെ മേൽ അവകാശമുന്നയിക്കുകയും മൊത്തം ഭൂരിഭാഗത്തിന്റെ നാൽപ്പത്തിമൂന്ന് ശതമാനം പ്രദേശങ്ങളുടെ മേൽ ഭരണം നടത്തുകയും ചെയ്യുന്നു ഇന്ത്യയുടെ കൈവശം ഏകദേശം മുഴുവൻ ജമ്മുവും കാശ്മീർ താഴ്വരയും ലഡാക്കും സിയാച്ചിൻ ഹിമാനിയും ഇപ്പോഴുമുണ്ട് ഇന്ത്യയുടെ വാദത്തിനെതിരായി മുഴുവൻ കാശ്മീരിൻ്റെ മേലും അവകാശമുന്നയിക്കുന്ന പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം മുപ്പത്തി ഏഴ് ശതമാനം ആസാദ് കാശ്മീർ എന്ന് അറിയപ്പെടുന്ന പ്രദേശവും വടക്കഗിൽഗറ്റ് എന്നും ബാൽട്ടിസ്ഥാൻ എന്നും അറിയപ്പെടുന്ന പ്രദേശങ്ങളുമുണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് പ്രകാരം കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പത്തിലെ കാശ്മീരിൽ നടന്ന കലഹത്തെ തുടർന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രസ്താവന അനുസരിച്ച് പ്രദേശത്തിന് ഒരു സമവായം ഉണ്ടാകുന്ന പക്ഷം ഇന്ത്യയുടെ ഭരണകൂടം കാശ്മീരിന് ഇന്ത്യൻ ഭരണഘടനയുടെ തണലിൽ സ്വയം ഭരണാവകാശം നൽകാൻ തയ്യാറാണ് പാകിസ്ഥാൻ നിലപാടനുസരിച്ച് കാശ്മീർ കാശ്മീരി ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം നടപ്പിൽ വരുത്തണം എന്നാണ് അക്സായ് ചിന്റെ മുകളിലുള്ള ചൈനയുടെ അവകാശവാദം അനുസരിച്ച് അക്സായ് ചിൻ ചൈനയുടെ ഭാഗമാണ് കാശ്മീരിന്റെ കൂടെ അതിനെ ചേർത്ത് കൊണ്ടുള്ള നിലയെ ചൈന അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ സൈന്യം ആദ്യമായി കാശ്മീരിൽ കാലുകുത്തിയത്തിന്റെ ഓർമ്മ പുതുക്കാൻ ഈ ദിവസം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ശ്രീനഗറിലെ ബുദ്ഗാമിലുള്ള പഴയ എയർഫീൽഡിൽ ഇന്ത്യൻ സൈന്യം ശൗര്യ ദിവസം ആചരിച്ചു അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ രാജേന്ദർ സിംഗ് ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ മേജർ സോപ്നാഥ് ശർമ്മ മെഹ്ബൂൾ ഷെർവാണി എന്നിവരുടെ വലിയ കട്ട് ഔട്ടുകൾ നടക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു ഇവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു വെബ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്